ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ച ദൈവകൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം അതിൻ്റെ 14 വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പോസ്തലനായ പൗലോസ് തനിക്ക് കർത്താവിൽ വെളിപ്പെട്ട സത്യം തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ ഈ ഭേദഭാഗത്വത്തിലൂടെ അറിയിച്ചിരിക്കുന്നതാണ് നാം വായിച്ചു കേട്ടത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരമാണിത്. മരിച്ചുയർത്തെഴുന്നേറ്റവരും വിശുദ്ധിയോടെ കർത്താവിനായി കാത്തിരുന്ന് അവന്റെ വചനപ്രകാരം ജീവിച്ചവരും തമ്മിൽ ഒരു മുഖാമുഖ ദർശനം ഒരുക്കിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുക. ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത് നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരുമായി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ അതെന്നേക്കുമുള്ള വേർപാടല്ല. പിന്നെയോ ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിങ്കൽ കാകളം മുഴങ്ങുമ്പോൾ മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പനായി വീണ്ടും ഒന്നിച്ച് കാണും എന്ന ഉറപ്പാണിത്. ഈ പ്രത്യാശ നമ്മിൽ ഉരുവാകുമ്പോൾ വേർപാടിന്റെ ദുഃഖം മാറി കടന്നുപോയ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നു എന്ന ബോധ്യത്തിൽ ആശ്വാസം പ്രാപിപ്പാനിടയാകും. മരണം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അവസാനമല്ല, ഇതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ജാതികളെ പോലെ വിലപിക്കുന്നവരും പ്രത്യാശയില്ലാത്തവരുമാകരുതെന്നത്രേ. പ്രതിസന്ധികളിൽ തളരാതെയും വിശ്വാസത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ചും പ്രത്യാശയോടെ ജീവിതം നയിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്ന മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആധാരം ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ മരിക്കുക എന്നതത്രേ. എപ്രകാരം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഭാഗ്യകരമായ പ്രത്യാശയിൽ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ ആ ഭാഗ്യകരമായ പ്രത്യാശയിൽ ജീവിച്ചു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും എന്ന്. ജീവിച്ചാലും മരിച്ചാലും എന്നേക്കും ജീവിക്കുകയാണ് ചെയ്യുന്നതെന്നും പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക. എന്ന് വെച്ചാൽ നിത്യകാലം ക്രിസ്തുവിനോടൊപ്പം വാസത്തിന് അർഹനായി തീരുകയാണെന്നാണ് പറയുന്നത്. ആയതിനാൽ പ്രിയ ദൈവജനമേ, വിശുദ്ധിയോട്, നിരന്തരമായ പ്രാർത്ഥനയോട്, ദൈവവചന ധ്യാനത്തോട്, പ്രത്യാശയോട് നമുക്ക് ക്രിസ്തുവിൽ ജീവിപ്പാൻ കഴിയണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ മരിപ്പാനും സാധിക്കുകയുള്ളൂ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യാശയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് തരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പൗലോസ് അപ്പോസ്തലനെ പോലെ ഞങ്ങൾക്കും ആ ഭാഗ്യകരമായ പ്രത്യാശയിൽ ജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയാൻ, ജീവിച്ചാലും മരിച്ചാലും എന്നേക്കും ജീവിക്കുകയാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യകാലം അങ്ങയോടൊപ്പം വാസത്തിന് അർഹരായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ. വിശുദ്ധിയോട്, നിരന്തരമായ പ്രാർത്ഥനയോട്, ദൈവവചന ധ്യാനത്തോട്, പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങൾ കൃപ വന്നാട്ട്. ഞങ്ങളെല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ട് കർത്താവേ. അങ്ങയുടെ വരവെങ്കിൽ കർത്താവേയും ഞങ്ങളെല്ലാവരും കാണപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തു തൻ ഭക്തർ ഭാവ